സംസ്ഥാനത്ത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന മാരക രോഗം ആന്ത്രാക്സ് പടർന്നു പിടിക്കുന്നു. രോഗലക്ഷണങ്ങൾ കണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരണം വരെ സംഭവിക്കുന്ന ഈ രോഗത്തിനെതിരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യമന്ത്രി. തൃശൂർ അതിരപ്പള്ളി പഞ്ചായത്തിലെ മലയോര മേഖലയിൽ ഒരാഴ്ചയ്ക്കിടെ ഏതാനും കാട്ടുപന്നികളുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ട സംഭവത്തിലാണ് മരണത്തിന്റെ കാരണം ആന്ത്രാക്സ് ബാധയാണെന്ന് കണ്ടെത്തിയത്. കാട്ടുപന്നികളുടെ അവശിഷ്ടങ്ങൾ മണ്ണുത്തി വെറ്റിനറി സർവകലാശാല ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ആന്ത്രാക്സ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെയാണ് ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും അന്വേഷണം നടത്തിയിരിക്കുന്നത്. ബാസിലാസ് ആന്ത്രാക്സ് മൂലമുള്ള രോഗബാധയാണ് ഇവയുടെ സാമ്പിളുകളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ആന്ത്രാക്സ് സ്ഥിരീകരിച്ചതോടെ ചത്തപന്നികളുടെ മൃതശരീരം നീക്കം ചെയ്യാനും മറവ് ചെയ്യാനുമായ പോയ ആളുകളും നിരീക്ഷണത്തിലാണ്. കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കൂട്ടത്തോടെ ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥലങ്ങളിൽ ആളുകൾ പോകരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവയുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ വകുപ്പിലോ ആരോഗ്യ വകുപ്പിലോ വനം വകുപ്പിലോ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കേണ്ടതാണെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്: പനി, വിറയൽ, തലവേദന, നെഞ്ചുവേദന, ശ്വാസംമുട്ടൽ, ചുമ, ഓക്കാനം, ഛർദി, വയറുവേദന, ക്ഷീണം, ശരീരവേദന എന്നിവയാണ്. തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലോടുകൂടിയ കുരുക്കൾ, വ്രണങ്ങൾ എന്നിവ ക്യൂട്ടിനേസ് ആന്ത്രാക്സിന്റെ ലക്ഷണങ്ങളാണ്. ഇവ സാധാരണയായി മുഖത്തിലും കഴുത്തിലും കൈകളിലുമാണ് കാണപ്പെടുന്നത്. ഇതുകൂടാതെ കുടലിനെ ബാധിക്കുന്ന ആന്ത്രാക്സുമുണ്ട്. പനി, കുളിർ, തൊണ്ടവേദന, കഴുത്തിലെ വീക്കം, ഓക്കാനം, ഛർദി, രക്തം ഛർദിക്കുക, മലത്തിലൂടെ രക്തം പോവുക, വയറുവേദന, ബോധക്ഷയം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ആന്ത്രാക്സ് അഥവാ അടപ്പൻ എന്ന ഈ രോഗം കന്നുകാലികളെ ബാധിക്കുന്ന ഒരു മാരക രോഗമാണ്. മനുഷ്യർ, കുതിര, പന്നി, ആട്, ആന എന്നിവയിൽ ആന്ത്രാക്സ് കണ്ടുവരുന്നു. വായുസമ്പർക്കമുണ്ടാകുമ്പോൾ ആന്ത്രാക്സ് അണുക്കൾ സ്പോറുകളായി രൂപാന്തരപ്പെടുകയും ശക്തി നശിക്കാതെ ദീർഘകാലം മണ്ണിൽ കഴിയുകയും ചെയ്യുന്നു. വെയിലും മഴയും അണുനാശികളും ഈ സ്പോറിനെ നശിപ്പിക്കുകയില്ല. കന്നുകാലികളുടെ ശരീരത്തിൽ കടന്നുകൂടുമ്പോൾ സ്പോറുകൾ പഴയ രീതിയിൽ പ്രവർത്തനക്ഷമമാവുകയും രോഗമുണ്ടാവുകയും ചെയ്യും. ആഹാരം, ശ്വാസോച്ഛ്വാസം, ശരീരത്തിലെ മുറിവ് എന്നിവ വഴിയാണ് ഈ രോഗാണുക്കൾ ശരീരത്തിൽ കടക്കുന്നത്. രോഗബാധിതമായ മൃഗത്തിൽ നിന്നും രക്തം കുടിക്കുന്ന പ്രാണികളിൽ മറ്റുള്ളവയിലേക്കും ഈ രോഗം പരത്തുന്നു. ആഹാരത്തിലൂടെയും മറ്റ് ഉള്ളിൽ കടക്കുന്ന സ്പോറുകൾ വായിലെ അന്നനാളത്തിലുള്ള ചെറിയ മുറിവുകൾ വഴി രക്തത്തിൽ പ്രവേശിക്കുന്നു. ഈ അണുക്കൾ വളരെ പെട്ടെന്ന് വർദ്ധിക്കുകയും എല്ലാ അവയവങ്ങളിലേക്ക് കടന്നുകൂടുകയും ചെയ്യുന്നു. അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന മാരകമായ വിഷം രക്തത്തിൽ കടക്കും. ഈ അവസ്ഥയിൽ പെട്ടെന്നുണ്ടാക്കുന്ന ആഘാതവും മൂത്രാശയ തകരാറ് മൂലം രോഗം ബാധിച്ച ജീവി ചാകുന്നു. രോഗലക്ഷണങ്ങൾ കണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണവും സംഭവിക്കും. പനി, ശ്വാസമുട്ടൽ, വിറയൽ എന്നീ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. കണ്ണുകൾ ചുവന്നു തുടിക്കും. നാസാദ്വാരങ്ങളിൽ നിന്നും നീരൊലിപ്പുണ്ടാകും. വയർ സ്തംഭനവും കാണപ്പെടും. ഗർഭമുള്ളവയിൽ ഗർഭമലസൽ സാധാരണയാണ്. പാലിന് ചുവപ്പ് നിറമോ കടും മഞ്ഞ നിറമോ ഉണ്ടായിരിക്കും. മൂത്രത്തിലും ചോര കലരും. ചത്തുകഴിഞ്ഞാൽ വായ, മൂക്ക്, ജനനേന്ദ്രിയ, മലദോരം എന്നിവയിൽ കൂടി കട്ട പിടിക്കാത്ത കറുപ്പ് കലർന്ന രക്തം പുറത്തേക്ക് പോകും. ഇതിനെ പ്രതിരോധിക്കാനായി ചെയ്യേണ്ട മാർഗങ്ങൾ ഇവയാണ്. ആന്ത്രാക്സ് രോഗം ബാധിച്ച പശുവിന്റെ പാൽ ഉപയോഗിക്കാതിരിക്കുക. ഈ രോഗം മൂലം ചത്തുപോയ കന്നുകാലികളുടെ മൃതദേഹം ഒരിക്കലും മുറിക്കാൻ പാടില്ല. മുറിക്കുമ്പോൾ വൻതോതിൽ രോഗാണുക്കൾ പുറത്തു വരികയും രോഗസംക്രമണത്തിന് കാരണമാവുകയും ചെയ്യും. ഇത്തരം മൃഗങ്ങളുടെ മാംസവും യാതൊരു കാരണവശാലും ഭക്ഷിക്കരുത്. ശവശരീരവും മറ്റ് വിസർജ്യ വസ്തുക്കളും തീയിട്ട് നശിപ്പിക്കുകയോ 6 അടിയെങ്കിലും ആഴമുള്ള കുഴിയിൽ കുമ്മായമിട്ടതിനു ശേഷം കുഴിച്ചു മൂടുകയോ ചെയ്യണം. മനുഷ്യരിൽ ഈ രോഗം വൂൾസോഡ്സ് രോഗം എന്ന് അറിയപ്പെടുന്നു. മുഖം, കൈ, ശ്വാസകോശം, തലച്ചോർ, കുടൽ എന്നിവിടങ്ങളിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രധാന ലക്ഷണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.